ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല വകുപ്പുകളിലായി ഏകദേശം 10 ലക്ഷത്തോളം ഒഴിവുകളാണ് ഉള്ളത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് 75,000 നിയമനങ്ങൾ നടന്നു. കേന്ദ്ര സർക്കാരിൽ ഒഴിവുകളുള്ള 10 ലക്ഷം വരുന്ന നിയമനങ്ങൾ 1.5 കൊല്ലം കൊണ്ട് നികത്തുന്ന പദ്ധതിയുടെ തുടക്കം എന്ന നിലയിൽ 75,000 പേർക്ക് ഒറ്റ ദിവസം കൊണ്ട് നിയമന ഉത്തരവ് നൽകി. ഇതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് എ, ബി, സി എന്നിവയിൽ 2021 മാർച്ച് 1 കണക്കനുസരിച്ച് ഏകദേശം 9,79,000 ഒഴിവുകളാണ് സെൻട്രൽ ഗവൺമെന്റിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും ഒഴിഞ്ഞുകിടക്കുന്ന ഒഴിവുകൾ നോക്കാം. ഗ്രൂപ്പ് എ ഗസറ്റഡ്, അത് ഗസറ്റഡ് പദവിയിൽ വരുന്നതാണ്, 23,584 ഒഴിവുകളാണ് ഉള്ളത്. ഗ്രൂപ്പ് ബി സിവിൽ സർവീസ്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാമാണ്, 1,11,000. ഗ്രൂപ്പ് സി ഇന്ത്യ ആഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് സർവീസസ്, ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാറ്റഗറികളുണ്ട്, അതിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്, 8,36,000. ഈ ഒഴിവുകളെല്ലാം 1.5 കൊല്ലം കൊണ്ട് നികത്തും എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ UPSC, NCS, നാഷണൽ കരിയർ സർവീസ് എന്നിവയിലെല്ലാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. SSLC, +2 ഡിഗ്രി, അതുപോലെ പ്രൊഫഷണൽ ഡിഗ്രികളുള്ളവർ, അവർക്കെല്ലാം UPSC, NCS രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ NCS പ്രത്യേകം ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും അവർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട ജോബ് വേക്കൻസി അവർക്ക് ലഭിക്കുന്നതായിരിക്കും. UPSC, NCS എന്നിവയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്കും സൈറ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. UPSC, NCS അവയിൽ ഓൺടൈം രജിസ്ട്രേഷൻ വേഗത്തിൽ ചെയ്യേണ്ടതാണ്. ഇവയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ആധാർ കാർഡ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇവ ഇത്രയും മതിയാവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.